സ്ത്രീയുടെ മേൽ പുരുഷന്മാർ മേലധികാരികളാണ്. പുരുഷനെ ആദ്യം പറയുക, അത് അത് അതും സ്ത്രീ ഭാര്യ സംശയമാണ്, അതായത് പറഞ്ഞാ കേൾക്കില്ല, വെറും സംശയം മതി, പറഞ്ഞ് മനസ്സിലാക്കുക, പിന്നെ എന്താണ് കിടപ്പറയിന്ന് മാറ്റി നിർത്തുക, പിന്നെ സ്ത്രീ പിന്നെ ഭാര്യനെ തല്ലുക എന്ന് ഖുറാൻ പറയുന്നു. ഇതൊന്നും ഒരിക്കലും ഇന്നത്തെ ഒരു ഒരു പരിഷ്കൃത സമൂഹം, സിവിലൈസ്ഡ് വേൾഡ് അത് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഏറ്റവും എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരു ആയത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇനി അടുത്തതാണ് ഖുറാനില് നമ്മൾ 65-ാം സൂറയില് 4-ാമത്തെ ആയത്ത്. ഇതെന്താന്ന് വെച്ചാൽ, വിവാഹമോചനം ഏത് പെൺകുട്ടി എത്ര വയസ്സുള്ള പെൺകുട്ടികളെ ചെയ്യാം. അതിന്റെ അർത്ഥം എത്ര വയസ്സുള്ള പെൺകുട്ടികളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം. 2 വയസ്സ്, 1 വയസ്സ്, 4 വയസ്സായ പെൺകുട്ടികളെ, പ്രായപൂർത്തിയാവാത്ത സ്ത്രീകളെ, പെൺകുട്ടികളെ നമുക്ക് വിവാഹം ചെയ്യാം. ഈ ആയത്തിന്റെ ഷോക്കിംഗ് എന്താ അറിയോ, പുരുഷന് സ്ത്രീനെ എപ്പോ വേണമെങ്കിലും ഒരു കാരണവും ഇല്ലാണ്ടേയും വിവാഹമോചനം ചെയ്യാം. പിന്നെ സ്ത്രീക്ക് മാത്രം ഈ വിവാഹം മോചനം കഴിഞ്ഞാൽ ഇദ്ദത്ത് ചെയ്യണം, യുദ്ധത്ത് അനുഷ്ഠിക്കണം. ഈ യുദ്ധത്ത് അനുഷ്ഠിക്കേണ്ട എന്തിനാണ് യുദ്ധത്ത് അനുഷ്ഠിക്കുന്നത്? നമ്മളൊക്കെ ഇതുവരെ വിചാരിച്ചിരിക്കുന്നത് ഈ സ്ത്രീ ഗർഭിണിയാണെങ്കിൽ ആരാണ് ഈ സ്ത്രീയുടെ ഗർഭിണീന്റെ കാരണക്കാരൻ അറിയാൻ വേണ്ടിയിട്ടാണ് യുദ്ധത്ത് ചെയ്യണതെന്നാണ് നമ്മളൊക്കെ, ഞാൻ ഇതുവരെ മനസ്സിലാക്കി. പക്ഷെ കൂടുതൽ അത് വായിക്കുമ്പോ അതല്ല, ഇത്രയും സ്ത്രീ വിരുദ്ധ. കാരണം എന്താണ്, ആർത്തവം നിലച്ച സ്ത്രീകളെ വിവാഹമോചനം ചെയ്താൽ യുദ്ധത്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. അള്ളാഹുവിന് അറിയില്ലേ ആർത്തവം നിലച്ച സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാൻ പറ്റില്ല എന്ന്. പിന്നെ ആർത്തവം ആവാത്ത സ്ത്രീകള്, പെൺകുട്ടികള്, അതായത് 13, 14, 10, 12, 13 വയസ്സ് താഴെയുള്ള ആർത്തവം തീണ്ടാരി തുടങ്ങാത്ത സ്ത്രീകളെ പോലും ഈ അള്ളാഹു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ യുദ്ധത്ത് അനുഷ്ഠിക്കുക. അള്ളാഹുവിനെ അത് അറിയില്ലേ ആർത്തവം വരാത്ത സ്ത്രീകൾക്ക് എന്താണ് ഈ ഗർഭം ധരിക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ ഇത് എന്തിനാണ് ചെയ്യണത്? ഇത് സ്ത്രീ വിരുദ്ധ ആയത്താണ്. സ്ത്രീയെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാനാണ്. പിന്നെ സ്ത്രീകൾക്ക് ഡൈവോഴ്സ് ചെയ്യാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, ആ പുരുഷന്റെ ഉദ്ധാരണ ശേഷി, ലിംഗത്തിന് ഉദ്ധാരണ ശേഷി ഇല്ലെങ്കിൽ മാത്രം സ്ത്രീക്ക് ഡൈവോഴ്സ് ചെയ്യാം. വേറെ ഒരു സ്ത്രീനെ തല്ലിയാലും ഡൈവോഴ്സ് ചെയ്യാൻ പാടില്ല, സ്ത്രീനെ എന്ത് ചെയ്താലും ഡൈവോഴ്സ് ചെയ്യാം, വേറൊരു സ്ത്രീനെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നാലും മറ്റേ സ്ത്രീ ആദ്യത്തെ സ്ത്രീക്ക് ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇസ്ലാമിന് നാല് വിവാഹം ചെയ്യണം. ഇനി 5-ാമത്തെ പെണ്ണിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കല്യാണം റദ്ദായിന്നേ ഉള്ളൂ, ഭാര്യ അല്ല എന്ന്. പക്ഷെ ഈ സ്ത്രീക്ക് ഡൈവോഴ്സ് ചോദിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ, ഒരു സ്വന്തം ഭർത്താവ് വേറൊരു സ്ത്രീന്റെ ഒപ്പം ശയിച്ച് വേറൊരു സ്ത്രീനെ പങ്കുവെക്കാൻ ഏതെങ്കിലും ഒരു സ്ത്രീ സമ്മതിക്കും? നമ്മുടെ പരിഷ്കരിച്ച സമൂഹം. അപ്പൊ ഇതൊക്കെ ഇസ്ലാമിലെ കാലഹരണപ്പെട്ട നിയമങ്ങളാണ്. പിന്നെ അടുത്ത കാലഹരണപ്പെട്ട നിയമം ഇതേ ആയത്തിലുണ്ട്, സ്ത്രീയുടെ ശൈശവ വിവാഹത്തിന് ഈ ഖുറാൻ, ഈ അള്ളാഹു ശരിയാണെന്ന് പറയുന്നു. കാരണം എല്ലാവരുടെയും ഈ ആർത്തവം വരാത്ത സ്ത്രീകളെ ഡൈവോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലുള്ള ആർത്തവം വരാത്ത പ്രായമായില്ല എന്നുള്ളത് എല്ലാ തഫ്സീറുകളിലും പറയുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ അത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ആയിഷ എന്ന് പറഞ്ഞ സ്ത്രീനെ 6 വയസ്സായി സ്ത്രീനെ കല്യാണം, 53 വയസ്സായ ഒരു മുത്തശ്ശൻ, ഒരു പേരക്കുട്ടി ആവാനുള്ള പ്രായമുള്ള ഒരു പെൺകുട്ടീനെ വിവാഹം ചെയ്ത് കാണിച്ചു കൊടുത്താണ് ഇതാണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇനിയിപ്പോ ഇത് സ്ത്രീക്ക് ആർത്തവം വരാത്ത താഴെ ചെറുപ്രായമാണെന്റെ തെളിവാണ് സുനൻ നാസായി 3499 സുനൻ അബിദാവൂദ്. പിന്നെ അടുത്ത ഷോക്കിംഗ് വേർഡ്സ് ആണ് ഞാൻ വായിക്കാൻ പോണത്. അതെന്താന്ന് വെച്ചാൽ ഈ പ്രതികാരം എങ്ങനെയാണ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്കത് അത് ആരും വായിച്ചിട്ടില്ല. അതൊരു ശരിക്കും ഷോക്കിംഗ് ആണ് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ഒരു മിനിറ്റ് സൂറ 2 178 ഉം 179 ഞാൻ അത് വേണമെങ്കിൽ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും
എത്ര മാനവിക വിരുദ്ധമാണ്. ടൂര രണ്ടില് 178 ഒരു സെക്കൻഡ് ഞാൻ അങ്ങനെ ഇതാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മിനിറ്റ് ഇപ്പത്തും. ടൂര രണ്ടില് 178 ഉം 179 ഉം ഇത്രയും ഒരു ഒരു പ്രതികാരത്തിന് എങ്ങ നിങ്ങൾ നിങ്ങൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ടു. ഇങ്ങനത്തെ ഒരു ആഹിത്ത് ഇതൊന്നും ഖുറാനിലെ സ്കോളർമാർ ഒരു ടി വി വചനത്തിലും പറയില്ല. കാരണം ഇതൊക്കെ മൂടി വെക്കേണ്ട കാര്യങ്ങളാണ്. അവര് പറയാ ലക്കും ദീനും ലക്കും ദീനും വലിയ ദീനെന്ന് മാത്രമൊക്കെ, അല്ലെങ്കിൽ മതത്തിൽ ബലാത്കാരം ഇല്ല എന്ന് പറയുന്ന നസ്കായിട്ടുള്ള കുറെ ആയത് മാത്രമേ പറയുള്ളൂ. ഈ ആയത്തൊന്നും ഒരിക്കലും പുറത്തിറക്കില്ല. കാരണം ഇത് വിശ്വാസികൾ വായിച്ചു കഴിഞ്ഞാൽ ഈ മതം ഈ പുസ്തകം വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് പോവും. ഈ മതം വിട്ടുപോകും. ഞാൻ വായിക്കാം 178. ഹേ വിശ്വസിച്ചവരെ, കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. അതായത് കൊല്ലപ്പെട്ടതിന് ഒരാൾ മർഡർ ചെയ്താൽ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെതിരെ പ്രതികാരം ചെയ്യാൻ അല്ലാഹു അനുവദിച്ചിരിക്കുന്നു. എന്നാൽ എങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത് നമുക്ക് ഒന്ന് വായിക്കണ്ടേ. അതായത് സ്വതന്ത്രന് സ്വതന്ത്രൻ, അടിമയ്ക്കടിമ, സ്ത്രീകൾക്ക് സ്ത്രീ. ഇതിപ്പോ വായിച്ച ആർക്കും ചിലപ്പോ പെട്ടെന്ന് പിടികിട്ടിയില്ല. അതായത് ഞാൻ ഒരു സ്വതന്ത്രൻ, ഞാൻ മറ്റേ ഗോത്രത്തിൽ പോയിട്ട് ഒരു അടിമേനെ കൊന്നാൽ പ്രതികാരം എങ്ങനെയാ ചെയ്യേണ്ടത്? എന്നെ അല്ല കൊല്ലേണ്ടത്, എന്റെ ഗോത്രത്തിലുള്ള ഒരു അടിമേനെ കൊല്ലണം. ഞാൻ മറ്റേ ഗോത്രത്തിൽ പോയി ഒരു സ്ത്രീനെ കൊന്നാൽ എന്റെ ഗോത്രത്തിൽ വന്ന് ഒരു സ്ത്രീനെ കൊല്ലണം. ഇതാണ് ഇസ്ലാമിലെ പ്രതികാരം. ഇത് വെറും ഗോത്രകാലത്തെ മതമാണ് അതിന്റെ തെളിവാണത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇത്രയധികം ഗോത്രീയത നേരുന്ന ട്രൈബൽ മതമാണ്. ആ ട്രൈബലിൽ പെട്ട ഒരു വ്യക്തിയാണ് മുഹമ്മദ് നബി. അയാൾ അള്ളാഹു എന്ന് പറഞ്ഞ ഒരു വ്യാജ ഒരാളെ ഉണ്ടാക്കി അയാൾ തന്നെ ഇത് ഈ ആയത്ത് അന്നത്തെ കാലത്തെ എന്താണ് മൊറാലിറ്റി വച്ചിട്ടുള്ള ഈ ആയത്താണ്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഹേ വിശ്വസിച്ചവരെ, കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. അതായത് സ്വതന്ത്രന് സ്വതന്ത്ര, പിന്നെ അടിമയ്ക്ക് അടിമ, സ്ത്രീക്ക് സ്ത്രീ എന്ന വിധത്തിൽ. എന്നാൽ ഒരാൾക്ക് ബാക്കിയൊക്കെ ബ്രാക്കറ്റിലാണ്, അവന്റെ സഹോദരനിൽ നിന്ന് വല്ല മാപ്പും ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ മര്യാദ പിൻപറ്റാലും നല്ല നിലയിൽ നഷ്ടപരിഹാരം കൊടുത്ത് വിട്ടാലും അത് നിങ്ങളുടെ റബ്ബിക്കൽ നിന്നുള്ള ഒരു ലഘൂകരണവും കാരുണ്യവനാണ്. എന്നാൽ അതിനുശേഷം ആര് അതിരു കവിഞ്ഞ് പ്രവർത്തിക്കുന്നുവോ അവന് വേദനയേറിയ ശിക്ഷയുണ്ട്. പിന്നെ ബുദ്ധിയുള്ളവരെ, പ്രതിക്രിയ ചെയ്യുന്നതിലാണ് നിങ്ങൾക്ക് ജീവിതം, ഇത് 179 ജീവിതത്തിന്റെ നിലനിൽപ്പുള്ളത്. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാളും വേണ്ടി. അപ്പൊ ഇതാണ് അള്ളാഹുവിന്റെ ന്യായം. ബ്ലഡ് മണി, ഈ ബ്ലഡ് മണി ഈസ് പ്രെസ്ക്രൈബ് ഫോർ യു, ലീഗൽ റെട്രിബ്യൂഷൻ. സ്ത്രീക്ക് സ്ത്രീനെ അവിടെ പോയി സ്ത്രീനെ കൊന്നാൽ ഇവിടെ സ്ത്രീനെ കൊല്ലു കഴിഞ്ഞാൽ. ഇത് തഫ്സീർ ഇബിൻ കത്തീറിന്റെ തഫ്സീറിൽ വ്യക്തമായിട്ട്, അല്ല ഇബിൻ കത്തീർ തഫ്സീറിലേക്കൊന്നും പോകണ്ട, ഈ ആയത്ത് തന്നെ വ്യക്തമാണ്. സ്ത്രീനെ കൊന്നാൽ ഇവിടെ സ്ത്രീനെ കൊല്ലണം. ഇതാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നീതി. അതല്ലാണ്ട് കൊന്ന ആളെ അല്ല കൊല്ലണ്ടേ. ഞാനൊരു സ്ത്രീനെ കൊന്ന എന്നെ അല്ല കൊല്ലണ്ട്, മറിച്ച് എന്റെ ഏതെങ്കിലും സ്ത്രീനെ കൊല്ല. ഞാൻ വേറെ ആളുടെ ഭാര്യനെ കൊന്ന എന്റെ ഭാര്യനെ പിടിച്ച് കൊല്ല. അപ്പൊ ഇത്രയും അധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഈ ആയത്തുകള് വച്ചിട്ടാണ് ഈ ഖുറാനും ഈ ഇന്ത്യൻ ഭരണഘടനയും ഈ 21st century ആൾക്കാരോട് ഈ ഖുറാൻ നിങ്ങൾ പൊക്കിയും കൊണ്ട് കഷത്തും വെച്ച് നടക്കുന്നത്. ദയവ് ചെയ്ത് ഹമീദിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഹമീദല്ല, ഇവിടെ താഴെ ആരെങ്കിലും വിശ്വാസികൾ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കൂ, ഇത് വെറും അന്നത്തെ കാലത്തെ ഒരു മനുഷ്യൻ, ഒരു ഗോത്ര മനുഷ്യൻ അള്ളാഹുവിനെ മൂടി അള്ളാഹുവിന്റെ ഒരു വ്യാജ ഒരു ഇതുണ്ടാക്കി ഒരു പപ്പറ്റിനെ വച്ചിട്ട് ഇത് എഴുതി വച്ച ആയത്തുകളാണ് മുഴുവൻ. എല്ലാ ആയത്തിന്റെയും പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ
ഈ മുഹമ്മദ് നബി എന്ന് ഈ മുഹമ്മദ് നബിയുടെ ഒരു പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം പരിഹരിക്കാനുള്ള ആയത്താണ് എല്ലാം എല്ലാം. അതല്ലാണ്ട് ഇതിൽ ഒരു ദൈവികതയില്ല എന്ന് ദയവ് ചെയ്ത് വിശ്വാസികളൊന്ന് വായിക്കൂ. നിങ്ങളൊക്കെ ഈ മതത്തിന്റെ വിക്ടിംസ് ആണ്. നിങ്ങളെ 3-4 വയസ്സ് മുതൽ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതൊരു ചക്കര മതമാണ്. ഈ മതത്തിലെ വൃത്തികേടെല്ലാം ചോക്ലേറ്റ് കൊണ്ട് പൊതിഞ്ഞിട്ടാണ് നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഈ 3 ആയത്തെങ്കിലും ഒന്ന് ഒന്ന് വായിച്ചു നോക്കൂ, എത്ര മാനവികത വിരുദ്ധമാണ്. അല്ല ഹമീദ് ഭായി, ആ 200 പറയാം, ഇത് ഞാൻ പറയാം. അതായത് ഇദ്ദേഹം വളരെ തെരഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് കിട്ടിയ 3 ആയത്താണ്. അതുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണം, ഞാൻ അതിന് വിശദീകരണം ഇവിടെ തരിക. ഓർമ്മയില്ലാത്ത പറഞ്ഞാൽ മതി. ആദ്യം ഇദ്ദേഹം പറഞ്ഞത്, അതായത് പുരുഷൻ അല്ല, സ്ത്രീകളുടെ മേലധികാരിയാകുന്നു പുരുഷൻ. അതായത് പുരുഷൻ സ്ത്രീകളുടെ മേലധികാരിയാണ് പുരുഷൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് മേലധികാരിയാകുക, എങ്ങനത്തെ ഒരു, നിങ്ങൾ ആയത്തെടുത്ത് നിങ്ങൾക്ക് പരിശോധിക്കാം. അവിടെ വിവാഹം കഴിച്ചവരുടെ മേലധികാരി എന്നാ പറഞ്ഞത്, വിവാഹ ബന്ധത്തിൽ ഉള്ള, അതായത് നിങ്ങളുടെ ധനം ചെലവഴിക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണത്, ധനം ചെലവഴിക്കുന്നത് കൊണ്ട് ആണത്. അതായത് വിവാഹം കഴിച്ചുള്ള ബന്ധത്തിലുള്ള ആളുകളുടെ മേലധികാരിയാണ് പുരുഷൻ, അല്ലാണ്ട് ലോകത്തിലുള്ള നാട്ടിലുള്ള എല്ലാവരുടെയും പറയാക്കോ? കാരണം നമ്മുടെ ഈ നമ്മുടെ പ്രവാചനായ നബി തന്നെ ഒരു സ്ത്രീയുടെ കെയർ ഓഫിൽ ജീവിച്ച ആളാണ്. അപ്പൊ തിരിച്ചും വേണ്ടേ, ആരുടെ കയ്യിൽ ആരുടെ പൈസ ചെലവാക്കുന്നോ അദ്ദേഹമാണ് ആ കുടുംബത്തിന്റെ നാഥെന്ന് പറഞ്ഞ പോലെ. ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ നിയമമാണ്, വെൽത്ത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, സ്ത്രീ യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പുരുഷൻ അദ്ദേഹത്തിന് ഒരു മേൽക്കൈ. ഒരു കാര്യം പറയട്ടെ, ഓ ബിലീവേഴ്സ്, ദ ലോ ഓഫ് റിട്ടാലിയേഷൻ ഈസ് സെറ്റ് ഫോർ യു ഇൻ ദ കേസ് ഓഫ് മർഡർ. എ ഫ്രീ മാൻ ഫോർ എ ഫ്രീ മാൻ. പാർഡൺഡ് ബൈ ദ വിക്ടിംസ് ഗാർഡിയൻ, ദെൻ ദ ബ്ലഡ് മണി ഷുഡ് ബി ഡിസൈഡഡ് ഫെയർലി. അതിന് മറുപടി പറയാം, അതൊക്കെ ഇവിടെ ആലങ്കാടം വായിച്ചല്ലോ. ഞാൻ നിങ്ങൾ ഓർമ്മയിലേ ഓർമ്മാക്കിയാൽ മതി, ഞാൻ അപ്പൊ പറഞ്ഞു. ഈ വിഷയം നമുക്ക് അഡ്രസ് ചെയ്യാം. Transgresses, after that will suffer a painful punishment. ഇവിടെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം സൂറത്തുൽ അൽനിസാഇന്റെ 34 ആയത്താണ് അദ്ദേഹം വായിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പുരുഷൻ സ്ത്രീകളുടെ മേലധികാരികളാകുന്നു. അതെന്തുകൊണ്ടാണ്, ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിനുള്ള പ്രത്യേകതകളുണ്ട്, മാത്രമല്ല നിങ്ങളുടെ ധനം ചെലവഴിക്കുന്നത് കൊണ്ട് കൂടിയാണ്. അതായത് ധനം ചെലവഴിക്കുന്ന പുരുഷന് മാത്രമാണ് മേലധികാരിയാവാനുള്ള സ്വാതന്ത്ര്യം ഉള്ളൂ ഇസ്ലാമില്. അല്ലാണ്ട് വേറെ ഒരാൾ ഒരു സ്ത്രീയുടെ പോയിട്ട് മേലധികാരിയാവാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമില് ഇല്ല. ഈ വിവാഹ ബന്ധം ഒരു മിനിറ്റ്, ഈ നമ്മുടെ വേറെ വിഷയമാണ്. നമ്മള് ഖുർആനിലുള്ള ഖുർആനാണല്ലോ ചർച്ച ചെയ്യുന്നത്. അത് തീർക്കട്ടെ, അദ്ദേഹം പറഞ്ഞതിന് മറുപടി ഉണ്ടല്ലോ. ആരുടെ ധനമാണോ ചെലവാക്കുന്നത് അവരാണ് മേലധികാരി എന്നല്ലേ പറയേണ്ടത്? പുരുഷന്മാർ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ താങ്കൾ അല്ല, ഒരു മിനിറ്റ്, അങ്ങനെയല്ല ഇസ്ലാമിന്റെ നിയമമാണിത്. ഇസ്ലാമിന്റെ നിയമം സ്ത്രീക്ക് അല്ല ധനം ചെലവഴിക്കാനുള്ളത്, സ്ത്രീ പുരുഷനാണ് ബാധ്യത, മൊത്തം പുരുഷനാണ്. എന്ത് ബാധ്യത ഉണ്ടോ, ആ പ്രസവിച്ച കുഞ്ഞിന് മുല കൊടുക്കാൻ കാശ് വേണം എന്ന് അവര് പറയപ്പെട്ടാൽ അതിന് പോലും കൊടുക്കേണ്ടി വരും. അത്ര മാത്രം ബാധ്യതയാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ സംഭവിച്ചത് ഖദീജ എന്ന് പറഞ്ഞ അവരെ കാശ് പറഞ്ഞ ഹദീസ്, ഞാൻ ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കട്ടെ. നിങ്ങൾ അങ്ങനെ എല്ലാരും കൂടി ഇടപെട്ട പിന്നെ എനിക്ക് മറുപടി കൊടുക്കാൻ ശരിയാവൂലല്ല. ഖുർആൻ ദൈവത്തിൽ നിന്നിറങ്ങിയ ബുക്കല്ല, പ്രശ്നം കൂട്ടി വായിക്കണ്ടേ? അത് കൂട്ടി വായിക്കാം, അത് കൂട്ടി വായിക്കാന്ന്, കൂട്ടി വായിച്ചോളൂ. ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിലെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്, അതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. അവിടെ എന്താണ്, 25 വയസ്സുള്ള പ്രവാചകൻ 40 വയസ്സിലുള്ള ആയി അല്ല, ഖദീജ ബീവിയെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ 40 വയസ്സുള്ളവരെ അങ്ങനെ കെട്ടിക്കൊള്ളണം എന്നില്ല. ഞാൻ പറഞ്ഞ ഇതിന്റെ നിയമവും ഇതിന്റെ ഈ കൃത്യതയും കൂടിയാണ് വരുത്താൻ പോകുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് അവിടെ അങ്ങനെ ഒരു നിയമം വന്നിട്ടുള്ളത്. അവിടെ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം, ഒരു മിനിറ്റ്, അല്ല അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ ഹമീദ്. അങ്ങനെയാണെങ്കിൽ ഖുർആൻ എടുക്കരുത്, അതായത് ഇപ്പൊ ശരിയാലോ എടുക്കണം, അതായത് അതിനകത്തുനിന്ന് ഒരു വചനം എടുക്കരുത്, ശരിയാലോ എടുക്കണം. ഇപ്പൊ പാകിസ്ഥാനുള്ള
ഏത് നിയമമാണോ അല്ലെ സൗദിയിലുള്ള നിയമം വെച്ച് ഖുർആനിലാണുള്ളത്. ഇതിന് ഞാൻ മറുപടി പറഞ്ഞോട്ടെ, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇടപെട്ടോളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇതിൽ വലിയ പണ്ഡിതനൊന്നല്ല, എന്നാൽ ആലങ്ങാട് ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ഗട്ട്സൊക്കെ എനിക്കുണ്ട്. ആ കല്യാണ വിവാഹം കഴിഞ്ഞ സ്ത്രീയുടെ മേലധികാരിയാണ് പുരുഷൻ എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ആ സ്ത്രീക്ക് മേലധികാരിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്കാണ്, പുരുഷനല്ല. പുരുഷന് പോയിട്ട് പെണ്ണ് കാണുക എന്നുള്ളതാണ്. ആരുടെ കല്യാണം കഴിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെ താളെ എത്ര അയാൾ മദ്യപിക്കുന്നുണ്ടോ, അയാൾ പുക വയ്ക്കുന്നുണ്ടോ, അതൊക്കെ അന്വേഷിക്കാൻ ഉള്ള സ്വാതന്ത്ര്യവും മഹർ മേടിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്ത്രീക്കാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മേലധികാരി. അപ്പൊ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് നടന്നാല് ആ വാർഡ് മെമ്പർ ആവുമല്ലോ മേലധികാരി, അല്ലേ? അങ്ങനെയല്ലേ പോക്ക്? നമ്മളെ ഉത്തരവാദിത്തം അവരാണ് ഏറ്റെടുക്കേണ്ടത്. ആ ഉത്തരവാദിത്തത്തിനുള്ള മേലധികാരം മാത്രമേ ഉള്ളൂ, അല്ലാത്തൊരു മേലധികാരം ഇല്ല അവിടെ. ഓക്കെ, അദ്ദേഹം രണ്ടാമത്തെ ഇത് വായിച്ചത് എന്താണ്, വിവാഹ മോചനം. അതായത് ആ അധ്യായത്തിന്റെ പേരന്റെ വിവാഹ മോചനം എന്നാണ്. അതായത് തലാഖ് എന്ന അതിന്റെ പേര്, തലാഖ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാലോ അത് എന്താണ്. തലാഖ് എന്ന് പറഞ്ഞാൽ വിവാഹമോചനമാണ്. ഈ വിവാഹ മോചനത്തിന്റെ കാര്യം കൊണ്ടായിട്ടാണ് ചെറിയ കുട്ടിയും എന്താണ് മെൻസസ് ഇല്ലാത്ത കുട്ടിയുടെ കാര്യം പറഞ്ഞത്. അവിടെ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. വിവാഹ മോചനം നടത്തുന്ന സമയത്ത് നിങ്ങൾ കൃത്യത വരുത്തണം. ഈ 4 മാസം വെയിറ്റ് ചെയ്യണം നിങ്ങൾ. അതായത് മെൻസസ് വന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ 4 മാസം വെയിറ്റ് ചെയ്യണം. ആ സംശയം തീർത്തിട്ടാണ് വിവാഹ മോചനം നടത്താൻ പാടുള്ളൂ. കാര്യങ്ങൾ ഹമീദ് ഭായി, നിങ്ങൾ മെൻസസ് വരുന്നവരെ കാത്തിരിക്കുക, അത് ഒരു മനുഷ്യന്റെ പോലും യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അല്ലാതെ ഇതൊന്നും ഒരു ദൈവം പറയേണ്ട കാര്യങ്ങളല്ല. ആണോ? ആണോ? അല്ല, ഒരു കാര്യം, വിശന്നിരിക്കുന്നവന്റെ മുമ്പിൽ കൊണ്ട് ആഹാരം വെച്ചിട്ട് അത് ആറുന്നത് വരെ കാത്തിരിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? എന്തിനാണ് നമ്മളത് ഒരു ഡിവൈൻ പവറിൽ നിന്ന് കേൾക്കേണ്ട ആവശ്യം എന്താണ്? ഇതൊക്കെ ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. അതാ ആ ആയത്തെ എടുത്തുകൊണ്ട് വന്ന അതിന് മറുപടി കൊടുക്കണ്ടേ? അത് എടുത്തുകൊണ്ട് വരുമ്പോ ആ സൂറത്തിന്റെ പേരടക്കം പറയണം. ഭർത്താവും ഭാര്യ എന്ന് മാത്രമാണ് ഇത് എവിടെയാ പറയുന്നത്? ഒരു ഒരു സ്ത്രീക്ക് ഇസ്ലാമില് സ്വന്തമായിട്ട് ഭർത്താവിനെ കണ്ടുപിടിക്കാനുള്ള അർഹത ഉണ്ടോ? റൈറ്റ് ഉണ്ടോ? ഒരു സ്ത്രീക്ക് സ്വന്തം വിവാഹത്തിൽ, ഈ സ്ത്രീ ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒരു പുരുഷൻ ആ വേറൊരു പുരുഷന് സ്ത്രീനെ കൈമാറുകയാണ്. അതായത് ഒരു വയസ്സായ ഒരു സ്വന്തം മകൾ, അതായത് നമ്മളിപ്പോ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കണ മാതിരി, സെക്കൻഡ് ഹാൻഡ് കാർ, ഈ ഹദീസിൽ മുഴുവൻ പറയുന്നുണ്ട്, ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ കണ്ടുപിടിച്ചാൽ അവൾ വ്യഭിചാരിയാണ് എന്നുള്ള വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇസ്ലാമിലെ. സ്വന്തം നിലയ്ക്ക് കണ്ടുപിടിച്ചാലാണ് സ്ത്രീക്ക് ഈ നിക്കാ ഒരു കോൺട്രാക്ട് അല്ലേ? ആര് തമ്മിലാണ് കോൺട്രാക്ട്? ഫാദർ ഇൻ ലോ സണ്ണിൻ ലോ തമ്മിലാണ് കോൺട്രാക്ട്. ഒന്ന് കേൾക്കും, നമ്മുടെ വീട്ടിൽ ഒരു പശുവിനെ ഞാൻ വിൽക്കുമ്പോ ഞാനും വേറൊരു പുരുഷൻ തമ്മിൽ വിൽക്കുന്നു, ഈ പശുവിനെ നീ എടുത്തോ എന്ന്. ഇനി എന്റെ കീഴിൽ നിന്ന് എന്റെ സംരക്ഷണത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷണത്തേക്ക് ആക്കുകയാണ്. പിന്നെ എന്താണ് ഈ മെഹർ എന്ന് പറഞ്ഞാൽ? സ്ത്രീകൾക്ക് മെഹർ എന്ന് പറഞ്ഞാൽ ഞാൻ ഹദീസോട് ഞാൻ വായിച്ചു തരാം. മെഹർ എന്ന് പറഞ്ഞാൽ സ്ത്രീന്റെ ശരീരം ഉപയോഗിക്കാനുള്ള കൂലിയാണത്. നിക്കാഹിന്റെ അർത്ഥം, നിക്കാ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് ആണ്. ഒരു പുരുഷൻ മറ്റേ, അല്ല നിങ്ങൾ ഹമീദ് പറഞ്ഞു ഇത് ഭർത്താവിനെ സ്ത്രീ പുരുഷൻ സ്ത്രീകളുടെ മേലിൽ ഒരു മിനിറ്റ് ഹമീദ് പറഞ്ഞു 4:34 ഭർത്താവും ഭാര്യയ്ക്കും മാത്രമാണെന്ന്. അതെവിടെയാണ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ആയത്ത് തുടങ്ങുന്നത് ഒരു ഭർത്താവിന് സ്ത്രീയുടെ മേൽ മേലധികാരം ഉണ്ടെന്നാണ് പറയുന്നത്.
അങ്ങനെയാണെങ്കിലും അത് തെറ്റാണ് 100%. ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ പരിഷ്കൃത ലോകത്തില് ഭാര്യയും ഭർത്താവും ഒരേ തുല്യമാരാണ്, തുല്യ അധികാരം ഉള്ള വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് ഈ വളച്ചൊടിക്കാണ്ട് ഇതൊരു കാലഹരണപ്പെട്ട നിയമമാണ് എന്ന് അംഗീകരിക്കൂ. ഇന്നത്തെ പരിഷ്കൃത ലോകത്തില് ഈ ഖുറാനും ഈ ഹദീസിനൊന്നും ഒരു പ്രസക്തിയില്ല. 1000 കൊല്ലം മുമ്പേ കാലഹരണപ്പെടേണ്ട ഒരു മതമാണ് ഇത്. ഇത് നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നത് ഈ മുർത്ത് മതം വിട്ടവനെ കൊല്ലണമെന്നും ഉള്ള നിയമം കൊണ്ടും, ഈ 3 വയസ്സ് മുതൽ ഈ മതത്തിനെ നിങ്ങൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ മതത്തിന്റെ ചക്കര ഭാഗം മാത്രം പഠിപ്പിച്ച് പ്രവാചകനോടൊരു ഒരു അമിത ഭക്തി ഉണ്ടാക്കിയിട്ട് എന്തോ ഒരു ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ മതം ഈ 1400 കൊല്ലം പിടിച്ചുവെച്ചത്. മുർത്തതിനെ കൊല്ലണം, മതം വിട്ടോരെ, ഇസ്ലാം മതം വിട്ടവനെ കൊല്ലണം എന്നൊരു നിയമം ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ ഇസ്ലാം മതം പൊട്ടി പാളിഷായിരുന്നേനെ. ആ അമിത് ഭായ് പറഞ്ഞോളൂ, ഇദ്ദേഹം ഈ 2 178 അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു മെയിൻ ക്രസ്. അതെനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ ആലങ്ങാടൻ സാറ്. അപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞു, അതെങ്ങനെ താങ്കള് വെളുപ്പിച്ചെടുക്കുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയാണത്. 2 178 ഓക്കെ. ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ ഈ ആടിനെ കൊണ്ട് ഈ വിൽക്കാൻ പറ്റുമോ, പശുവിനൊക്കെ നമ്മൾ വിൽക്കുമ്പോ അവർ അറിയുന്നുണ്ടോ എന്നുള്ളത്. ഇവിടെ ഞാൻ ഖുർആനിലെ വചനമാണ്, സ്ത്രീകൾക്ക് അവരുടെ മഹറ് നിങ്ങൾ കൊടുക്കണം, അതായത് അവരാണ് തീരുമാനിക്കുക മഹർ എത്രയെന്നുള്ളത്. സ്ത്രീകള് അവരുടെ മഹർ, മനസ്സിലായോ, അവരുടെ ഞാനിപ്പോ നിങ്ങളുടെ ഭാര്യയായിട്ട് പറഞ്ഞാൽ എനിക്ക് ഇത്ര മഹർ വേണം എന്ന് പറയാനുള്ള യോഗ്യത സ്ത്രീകൾക്കുണ്ട്. നമുക്കത് അറിയാത്തോണ്ടാണ് ഇതാ റെഫറൻസ് ഇട്ടിക്കണേ. പിന്നെ എന്തിനാ നിങ്ങള്, ഞാൻ ഡീപ്പിൽ ഇട്ടുകണല്ലോ, റെഫറൻസ് അടക്കല്ലേ ഞാൻ സംസാരിക്കണേ. നമ്മുടെ നാട്ടിലും നമുക്കത് അറിയാത്തത് കൊണ്ടാണ്, നമുക്ക് സ്ത്രീധനെ അറിയുള്ളൂ, മറ്റത് നമുക്ക് അറിയില്ല. ഇവിടെ അവരുടെ ധനം എന്നെ അവരുടെ മഹറുകൾ, മഹർ നിങ്ങൾ അവർക്ക് കൊടുക്കുകയും പുരുഷന്മാർക്ക് കൊടുക്കുകയും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് അവരാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് എത്ര മഹർ കിട്ടണം, അവരാണ് വിവാഹത്തിന് ഇന്ന ആള് വേണം എന്ന് സമ്മതം മൂളേണ്ടതൊക്കെ അവരാ. പിന്നെ അന്വേഷണം കാര്യങ്ങളും വിവാഹം എന്താണ് നിക്കാഹൊക്കെ പിതാവാണ് ചെയ്യേണ്ടത്, അത് വേറെ വിഷയം. ഓക്കെ, എങ്കിലേ ഒരു സംശയമുണ്ട്. കാരണം വെച്ചാല് ഐഷേനെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് ഒരു മിനിറ്റ്, അതേപോലെ മുഹമ്മദിന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പറയണ്ട, അവക്ക് പ്രായപൂർത്തിയായില്ല. അതെന്താ മാഷേ വിരോധാഭാസം? അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇപ്പൊ ഈ വിജയനയുടെ എത്ര 178 ഏതിന്റെ പറഞ്ഞ 2 178 ആ ഓക്കെ, ഞാൻ എടുത്തിട്ടുണ്ട്. 2 178 ഇതാ, കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ നിങ്ങൾ പ്രതിക്രിയ ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. അതായത് സ്വതന്ത്രന് സ്വതന്ത്രൻ, അടിമക്ക് അടിമ, സ്ത്രീക്ക് സ്ത്രീ എന്ന വിധത്തിൽ. എന്നാൽ ഒരാൾക്ക്, ഒരു കൊലയാളിക്ക് അവന്റെ സഹോദരൻ വല്ല മാപ്പും ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ മര്യാദ പിൻപറ്റലും നല്ല നിലയിൽ അയാൾക്ക് നഷ്ടപരിഹാരം കൊടുത്ത് വീട്ടലും ആണ് വേണ്ടത്. ഇതാണ് അദ്ദേഹം വായിച്ചിട്ടുള്ള ആയത്ത്. അപ്പൊ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ഡി പിട ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെങ്കിൽ പറഞ്ഞാൽ മനസ്സിലായി. നിങ്ങൾക്ക് എടുത്ത് പറ്റും. ഇപ്പൊ കൊല്ലപ്പെട്ടവന് ഈ ഒരു കാശ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ആ നഷ്ടപ്പെട്ട ജീവന് തുല്യമാവുമോ? അത് എങ്ങനെയാണ് ഇത്രമാത്രം? പരിശോധിക്കാം. അതായത് കൊല്ലപ്പെട്ടവന്റെ കാര്യത്തില് സ്വതന്ത്രന് സ്വതന്ത്രന്, അതായത് ഏത് സ്വതന്ത്രനാണ് കൊന്നത് എന്നുണ്ടെങ്കിൽ അതേ സ്വതന്ത്രനെ തന്നെ കൊല്ലണം. ഏത് അടിമയാണ് മറ്റൊരാൾ അടിമ ആളെ കൊന്നത് എന്ന്? എന്നെ പറയാൻ സമ്മതിക്കില്ല. കള്ളം പറയാൻ സമ്മതിക്കില്ല. ബേജാറ് പിടിച്ചിട്ട് കാര്യമില്ല. അത് ഞാൻ പറയുന്ന കാര്യമല്ല, ഖുർആനിലുള്ള വചനങ്ങളാണ്. മാത്രല്ല ഇന്ന് ലോകത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിയമം, എന്നിട്ടും കള്ളം പറയാ എന്ന് നിങ്ങൾ പറയുന്നത്? ഹമീദ് കള്ളമാണ് പറയുന്നത്, ഹമീദ് കള്ളം തന്നെ പറയുന്നത്. കള്ളം പറയണേ ഇപ്പൊ ലോകത്ത് ശരിയത്ത് നിയമമുള്ളോടത്ത് പറയണം. അതായത് ശരിയത്ത് നിയമ കോടതികൾ ഉള്ളോടത്തൊക്കെ അത് തന്നെയാണ് നിയമം. ഇപ്പൊ യമനിൽ ഇപ്പൊ നമ്മളൊരു കുട്ടി ഉണ്ടല്ലോ, അപ്പൊ കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ആ കുട്ടീനെ നമ്മള്
ദിയാദനം കൊടുത്തു കഴിഞ്ഞാൽ വിടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ അടിമയെ കൊന്ന അടിമ അതല്ല, പക്ഷെ അത് കള്ളത്തരമാണ്, അങ്ങനെയല്ല പറയുന്ന. ഞാൻ ഒരു അടിമയെ കൊന്നാൽ എന്റെ അടിമേനെ മെറ്റവൻ വന്ന ആ അടിമയെ കൊല്ലണമെന്നാണ് പറയുന്നത്. അല്ലാതെ അടിമേനല്ല, അടിമ അല്ല പോയി മറ്റേ അടിമയെ കൊല്ലുന്നത്. ആ അവിടെ തെറ്റി ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിങ്ങനെയല്ല, നിങ്ങളിപ്പൊ ഇന്നത്തെ കാലത്തേക്ക് ഇങ്ങനെ വളച്ചൊടിച്ചു എന്ന് പറ. ലോകത്ത് ശരിയത്ത് നിങ്ങള് സൗദിയിലോ ഇല്ല, സൗദിയിലല്ല, സൗദിക്കാർക്കൊക്കെ നല്ലപോലെ അറിയാം നിങ്ങളാണ് വളച്ചൊടിക്കുന്നത്. സമ്മതിക്കൂല, ഇവിടെ നടക്കണമെന്നില്ല. ഹമീദ് പറഞ്ഞില്ല, ഹമീദ് പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ്. നമ്മള് കൂടുതലായിട്ട് അങ്ങനെ ഒരു മിനിറ്റ് വാഹിദിന്റെ തഫ്സീർ ഒന്ന് വായിക്കൂ. ഈ 2:178 ആയത്തെടുത്ത് അതിൽ വാഹിദിന്റെ തഫ്സീർ ഉണ്ട്. അതിൽ വ്യക്തമായിട്ട് പറയും വാഹിദി എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്തിലെ എല്ലാവിധ പശ്ചാത്തലം പറയുന്നതാണ്. നിങ്ങൾക്ക് ഒന്ന് എടുത്ത് വായിച്ചാൽ മതി. ഈ ഹമീദിന്റെ തഫ്സീർ ഒന്നും യാതൊരു വാല്യൂല്ല. ഇതിൽ പറയണത് ഞാനൊരു അടുത്ത ഗോത്രത്തിൽ പോയിട്ട് ഒരാളെ കൊന്നാൽ ആ കൊല്ലപ്പെട്ട ആളുടെ സ്റ്റാറ്റസ് നോക്കി ഇവിടെയും കൊല്ലണം എന്നാണ്, അല്ലാണ്ട് എന്നെ കൊല്ലണം എന്നല്ല പറയണത്. ഹമീദ് ചോദിച്ചാലും നടക്കില്ല. ആ തഫ്സീർ വായിച്ചു നോക്കുക. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ ഹമീദ്, നിങ്ങള് തനിച്ച് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് വരുന്നതിനേക്കാൾ മികച്ചത് ഒരു നല്ല ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തി താങ്കൾക്ക് ബോധ്യപ്പെട്ട ഒരാളുമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡിസ്കഷൻ നമ്മുടെ റൂമിൽ വെക്കാം. ഇത് പലപ്പോഴും ഇപ്പൊ ഇന്ന് എത്രമാത്രം സൗഹാർദ്ദപരമായിരുന്നു ഇന്നത്തെ ചർച്ച എന്നതുപോലെ സൗഹാർദ്ദപരമായിട്ടും പരസ്പരം ആശയം കൈമാറ്റം ചെയ്യുന്ന രീതിയിലും ഇപ്പൊ താഴെ ഇരിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ചർച്ചകൾ മുഴുവൻ നമ്മൾ നടത്തുന്നത്. അല്ലാതെ ഈ മുകളിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന പ്രസംഗിക്കുന്നവരുടെ താല്പര്യങ്ങൾക്കല്ല. കാരണം ഇവിടെ ആലങ്ങാട് സാറിന് എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് പുള്ളിക്ക് നല്ല അറിവുണ്ട്. അതുപോലെ ഹമീദിന് ഹമീദിന്റെ ആശയത്തിൽ വിശ്വാസമുണ്ട്. പിന്നെ നമ്മൾ തമ്മിൽ തർക്കിക്കുന്നത് കൊണ്ട് പ്രയോജനപ്പെടുന്നത് താഴെ ഇരിക്കുന്നവർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ കേൾവിക്കാർക്കാണ്. അതുകൊണ്ട് താങ്കൾ അങ്ങനെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ വരിക. പിന്നെ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഈ എന്താ പറയണ്ടേ, പൂർണ്ണമായിട്ടും ബോധ്യമുള്ള കാര്യങ്ങൾ തന്നെ പറയുക, അല്ലാതെ അവിടെ നിന്ന് ഇവിടെ നിന്നും പിക്ക് ചെയ്ത് പറയുന്നതിനകത്ത് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇന്നത്തെ ചർച്ചയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കിഷോറിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. കിഷോർ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഇത്രമാത്രം പാണ്ഡിത്യമാണ്. ഇത് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, ഖുറാനിൽ തന്നെ ഉണ്ട്. ഖുറാനിൽ തന്നെ നിങ്ങളുടെ അടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇദ്ദേഹമൊക്കെ ആരിസ് മദനിയോട് സംസാരിച്ചാണ്, വലിയ പണ്ഡിതന്മാരോട് സംസാരിച്ച് ക്ലിയർ ചെയ്ത കാര്യങ്ങൾ അതൊക്കെ. പിന്നെ ഇതിങ്ങനെ വിളിച്ച് ഈ ഇത് ഞാൻ പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്തിനാ നമ്മൾ പണ്ഡിതന്മാരെ കൊണ്ടുവരണ്? അന്ന് ആലങ്ങാട് എത്ര ആള് എതിർപ്പുണ്ടായിരുന്നവർക്ക് നല്ല കാര്യമാണ്. കാരണം താഴെ ഇരിക്കുന്നവർ ചിലപ്പോ ആലങ്ങാടനും ആ പണ്ഡിതരും തമ്മിലുള്ള ഡിസ്കഷൻ കണ്ടു കാണത്തില്ല. അപ്പൊ താങ്കൾ ഇവിടെ വിശദീകരിക്കും, തഫ്സീർ വെച്ച് അല്ല. അന്ന് ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു, എന്നാലും ഞാനാണ് ആ ഷിറാഫിനോട് മെസ്സേജ് അയച്ച് നടത്തണം ആ ചർച്ച. ആലങ്ങാടിന് അഡ്രസ് ഇല്ലാത്ത ആളാണെങ്കിലും ഷിറാഫ് ഓടിയ ഓട്ടത്തിന് പിന്നെ തിരിച്ചു വന്നോ? അല്ല, അതല്ല, ആലങ്ങാടിന് ആയിക്കോട്ടെ, എന്തെങ്കിലും ആവട്ടെ, ഞാൻ അതല്ല വിഷയം, അതല്ലല്ലോ നമ്മൾ പറയുന്നത്. ആ ആരിസ് ഒരു സെക്കൻഡ്, ഒരു ജോക്ക് പറഞ്ഞോട്ടെ. നാളെ ഹമീദ് ആയിരിക്കും ഈ വൺ ഇന്ത്യ വൺ പെൻഷനൊക്കെ അനുവദിച്ച് കഴിയുമ്പോഴത്തേക്ക് എക്സ് മുസ്ലിമിന്റെ പിന്നെ സംസ്ഥാന പ്രസിഡന്റായിട്ടും ഈ ഹമീദിനെ നമുക്ക് വരട്ടെ എന്ന് ആശംസിക്കും. ജബ്ബാർ ഭാഷന് ലിയാഖത്തലി ആയ പിന്നെ ഇവര് ഹമീദിനായാലും എന്താ കുഴപ്പം? ഹമീദ് ഒരിക്കലും ആവും, നോക്കിക്കോ. ഹമീദ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ചർച്ചയുമായിട്ട് നടക്കുകയാണെങ്കിൽ ഹമീദ് ഉറപ്പായിട്ടും ഒരു എക്സ് മുസ്ലിം ആവും. എളുപ്പമായിട്ട് സെബാസ്റ്റ്യൻ പുന്നക്കലുമായിട്ട് ഒരു റൂം വെക്കുക, അത് ഏറ്റവും ഞങ്ങൾ എല്ലാം വരാം. തീർച്ചയായിട്ടും സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ റൂം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമാണ്. കാരണം പുള്ളിക്ക് എല്ലാം കുറച്ച് നല്ല അറിവുണ്ടെന്നാണല്ലോ നമ്മളെ പൊതുവായിട്ടുള്ള വൈപ്പ്. ജാമിത ടീച്ചറെ കൊണ്ടുവന്നാലോ നമുക്ക് ആരോചേട്ടാ. ഒരു കാര്യം ഉറപ്പ് തരണം, ഹമീദ് ഭായി തോറ്റു കഴിഞ്ഞാൽ എക്സ് മുസ്ലിമിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള സ്ഥാനം ഏറ്റെടുക്കാൻ റെഡിയാണോ?
ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ജി അതൊന്നും ഇപ്പൊ പറയണ്ട, എന്തിനാ അതൊക്കെ പറഞ്ഞാല് ഞാൻ മുസ്ലിം ആവും, നാല് ഘട്ടം ചെയ്യും. ഇന്നിപ്പോ ഞാനിപ്പോ ആരും വായിക്കുന്നില്ല. നമ്മൾക്കിപ്പോ ഈ ഒരു ഇസ്ലാമിനെ കുറിച്ചോ ഏത് മതത്തിനെ കുറിച്ചോ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചർച്ച ചെയ്യേണ്ട, ആ ബുക്കിലെ പ്രമാണങ്ങൾ, ആ ബുക്കിലിപ്പോ ഇന്ത്യ ഇവരുടെ പ്രമാണം എന്താണ്? ഇസ്ലാംസിൽ രണ്ട് പ്രമാണമാണ്, ഒന്നാം പ്രമാണം ഖുർആൻ, രണ്ടാം പ്രമാണം ഹദീസും. ഇനി ഖുർആനിൽ എഴുതപ്പെട്ട് കമന്ററീസ് ഉണ്ട്. അതായത് ഇപ്പൊ ഞാനൊരു തഫ്സീർ എഴുതി കഴിഞ്ഞാൽ അതിന് ഒരു വാല്യൂ ഇല്ല. ഞാനൊരു കമന്ററി എഴുതി കഴിഞ്ഞാൽ ഒരു വാല്യൂ ഇല്ല. ഹമീദ് ഒരു കമന്ററി എഴുതി കഴിഞ്ഞാൽ ഒരു വാല്യൂ ഇല്ല. അപ്പൊ ഇവര് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ജലാലയൻ, അതെ സുയോ ജലാലയൻ എന്ന് പറഞ്ഞ രണ്ടാൾക്കാരുടെ പേരാണ്, ജലാലയന്റെ തഫ്സീർ, ഇബിൻ അബ്ബാസിന്റെ തഫ്സീർ, അൽ വാഹിദീന്റെ തഫ്സീർ, ഇബിൻ കസീറിന്റെ തഫ്സീർ, തുസ്താരി എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ തഫ്സീർ. ഞാനിപ്പോ അപ്പൊ അതില് എന്താണ് പറയണെന്ന് നോക്കി പിന്നെ അതിന് ചർച്ച വേണ്ട, പിന്നെ അത് ഫുൾ സ്റ്റോപ്പാണ്. പിന്നെ നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്, കാരണം ഞാനൊരു ഞാൻ കമന്ററി അല്ല. അള്ളാഹു എന്ത് പറഞ്ഞു എന്ന് മുഹമ്മദിന്റെ പ്രവാചകന്റെ തഫ്സീറാണ് ഈ ഹദീസുകൾ. ഇനി അതിനേക്കാൾ കഴി കഴി ഞാനിപ്പോഹിദീന്റെ ഒരു മിനിറ്റ് ഹ്യൂമൻ മ്യൂട്ട്. വാഹിദീന്റെ തഫ്സീർ ഈ രണ്ടാം സൂറയിലെ 178-ാമത്തെ ആയത്ത്, പ്രതികാരം, സ്ത്രീക്ക് സ്ത്രീ, പുരുഷ സ്വതന്ത്രക്ക് സ്വതന്ത്രം എന്നുള്ളതിന്റെ ബാക്ക്ഗ്രൗണ്ട് വാഹിദി തഫ്സീറിൽ പറയുന്നുണ്ട്. ഞാൻ അത് വായിക്കാം, അത് ഇംഗ്ലീഷിലാണ്. ഈ വാഹിദി തഫ്സീറിന് പറയുന്ന അസ്ബാബുൽ നുസൂൽ എന്നാണ്. അസ്ബാബുൽ നുസൂൽ എന്ന് പറഞ്ഞാൽ ഈ പശ്ചാത്തലം, ഓരോ ആയത്ത് ഇറങ്ങാതിന്റെ കാരണം, ഈ ആയത്ത് ഇറങ്ങാനതിന്റെ കാരണം അസ്ബാബുൽ നുസൂലില് അൽ വാഹിദി പറയുന്നുണ്ട്. ഞാൻ അത് ഇംഗ്ലീഷിൽ മെല്ലെ 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 വായിക്കാം, ഹമീദിനല്ല താഴെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുന്ന നോക്കാം. ഓ യു ഓ ഇത് ഇത് ആദ്യ ആയത്ത് പറയാണ്, ഓ യു ഹു ബിലീവ് റിട്ടാലിയേഷൻ ഈസ് പ്രെസ്ക്രൈബ് ഫോർ യു ഇൻ ദ മാറ്റർ ഓഫ് ദി മർഡേർഡ്. മനസ്സിലായോ? റിട്ടാലിയേഷൻ ഈസ് പ്രെസ്ക്രൈബ് ഫോർ യു ഇൻ ദ മാറ്റർ ഓഫ് ദി മർഡേർഡ്. കൊല്ലപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രതികാരം നിയമമാക്കിയിരിക്കുന്നു. ഇതാണ് 2:178 പറയുന്നത്. ഇതാരാ ഇത് പറയുന്നത്? അൽ ഷാബി. അതിന് കാരണം എന്താ ഈ പറയാൻ കാരണം? ഫൈറ്റിംഗ് ടുക്ക് പ്ലേസ് ബിറ്റ്വീൻ ടു ട്രൈബ്സ്, അതായത് രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം നടന്നു. വൺ ട്രൈബ് ഹാഡ് മോർ പവർ ദാൻ ദി അതർ. അപ്പോൾ ഒരു ട്രൈബിന് മറ്റേ ട്രൈബിനേക്കാൾ കൂടുതൽ അധിക ശക്തി ഉണ്ടായിരുന്നു. ദെർഫോർ ദേ സെഡ് ഫോർ എവറി സ്ലേവ് ഓഫ് അവേഴ്സ് ദാറ്റ് യു കിൽ, എന്റെ ഗോത്രത്തിലുള്ള ഓരോ അടിമയെ നിങ്ങൾ കൊല്ലുന്നുവോ, വി വിൽ കിൽ എ ഫ്രീ മാൻ ഓഫ് യുവേഴ്സ് and for every woman of ours a man of yours, and then this verse was revealed. ഇതാണ് അർത്ഥം. നിങ്ങൾ നമ്മളെ എങ്ങനെ കൊല്ലുന്നുവോ ആ കൊല്ലപ്പെട്ടവനല്ല, നമ്മളെ കൊല്ലുന്ന ആൾക്കാരുടെ നോക്കിയിട്ടാണ് നിങ്ങളുടെ ആളെ കൊല്ലുന്നത് എന്നാണ് അൽ വാഹിദിയിൽ എന്താണ് അസ്ബാബുൽ നുസൂൽ പറയുന്നത് ഈ ആയത്തിന്റെ. അപ്പോൾ കൊല്ലുന്നത് കൊല്ലുന്ന ആളെ നോക്കിയിട്ടല്ല, കൊല്ലപ്പെട്ട ആളുടെ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് ഇത് നടത്തുന്നത് എന്ന് വ്യക്തമായിട്ട് വാഹിദി തഫ്സീർ പറയുന്നു. ഇനി അതിന്റെ ഒരു പുരുഷനെ കൊല്ലണം എന്ന് ഇപ്പുറത്ത് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് പെണ്ണുങ്ങളെ കൊന്നതിന് ശേഷമേ ഇവിടുന്ന് ഒരു അവിടുന്ന് ഒരു പുരുഷനെ കൊല്ലും. അപ്പൊ തീർച്ചയായിട്ടും ആ പ്രത്യുപാദനത്തിന്റെ കാര്യമല്ലേ അതിനകത്ത് വരുന്നത്. നേരത്തെ ചർച്ചയില് ഒരു കാര്യം പറഞ്ഞിരുന്നു, അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് സംഭാവന ചെയ്തു എന്നുള്ളവര്. ഞാനൊരു ബാങ്കറാണ്, ഓക്കെ, ഐ എം എ ബാങ്കർ, ഐ വർക്ക് ഇൻ എ PSU ബാങ്ക്, ഓക്കെ. അപ്പൊ അതിൽ അലങ്കട്ട് സാറിനോട് താഴ്മയോട് പറയാണ്, തീർച്ചയായിട്ടും എന്റെ കൂടെ ഉള്ള ഒരു മുസ്ലിം
അത് എന്റെ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു പലിശ എന്ന് പറഞ്ഞ ഒരു പ്രശ്നത്തില് വന്നിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന സമയത്താണ്, ദാറ്റ് മീൻസ് താങ്കൾക്കറിയാം ആ ഒരു സമയത്ത് അദ്ദേഹം ആ പൈസ മൊത്തം പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളൊരു കണ്ണടച്ചൊരു ഇത് വെക്കരുത്. ഞാനൊരു ബാങ്കർ ആയതുകൊണ്ട് പറയണം, ഐ എം എ ബാങ്കർ, ദാറ്റ്സ് വൈ ഐ സേ ദാറ്റ്. ഇസ്ലാമിക വിശ്വാസിയാണോ? ഞാൻ അങ്ങനല്ലല്ല, ഐ എം നോട്ട്, എനിക്കൊരു ഒരു വിശ്വാസവും ഇല്ല, ഒരു വിശ്വാസവും ഇല്ല. അല്ല, ഞാൻ ഇസ്ലാമിനെ കുറിച്ചാ പറയാം. ഞാൻ പറഞ്ഞത് നമ്മുടെ എന്താണ് സക്കാത്ത്, ഞാൻ പറഞ്ഞത് സാറേ ഒരു മുസ്ലിമായ ഒരാള് എന്റെ അടുത്ത് വന്നതാണ് ബൈ റിലീജിയൻ. എന്റെ ഞാൻ വേറെ ഒരു മതത്തിലുള്ള ഒരാളാണ്, പക്ഷെ ഞാൻ അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നാലും സാറിന്റെ ആ ഇത് വെച്ചിട്ട് ഞാൻ പറയാണ്, പക്ഷെ ഐ റെസ്പെക്ട് യു വിത്ത് ഓൾ എന്താ പറഞ്ഞ ആ മുസ്ലിം വിശ്വാസി എന്താ ചെയ്തത്? അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ പിന്നെ ഇതിലോട്ട് അദ്ദേഹം പൈസ അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് കിട്ടിയ പലിശ ബാങ്ക് അക്കൗണ്ടിൽ വന്നു, അതായത് ഏകദേശം ഒരു 20,000 രൂപ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചു. ഞാൻ ആ വിശ്വാസിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ആ വിശ്വാസി അള്ളാഹുവിന്റെ ധാർമ്മികതയെക്കാൾ എത്രയോ ഉയർന്ന ധാർമ്മികത വളർത്ത് ചെയ്യുന്നതാണ് അദ്ദേഹം. ഈ അള്ളാഹുവിന്റെ ഖുർആനൊന്നും അദ്ദേഹം പാലിക്കുന്നില്ല. അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിയാണ്. അള്ളാഹുവിന്റെ ധാർമ്മികതയേക്കാൾ ഉയർന്ന ധാർമ്മികത പുലർത്തുന്ന ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇവിടെ ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ പറഞ്ഞത് സത്യമാവുകയാണ്. ആലങ്കാണ് ഇവിടെ ശരി വെച്ചിരിക്കുന്നു. ധാർമ്മികതയിലേക്ക് വലിയ ധാർമ്മികത ഇസ്ലാമിന്റെ ധാർമ്മികത തന്നെയാണ്. കാരണം അദ്ദേഹം എങ്ങനെയാണ് ആ പലിശ പൈസയാണ് കൊടുത്തത്? പലിശ പൈസ ഇസ്ലാമിൽ ഹറാമാണ്, ഞങ്ങൾക്ക് തിന്നാൻ പാടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കട്ടെ. ആ പഠനം എവിടുന്ന് വന്നോ? ഇസ്ലാമിൽ നിന്ന് വന്നു. അപ്പൊ ആലങ്കാട് സമ്മതിച്ചു കഴിഞ്ഞു. ആലങ്കാട് ഇതാണ് ഇസ്ലാം. അതുകൊണ്ട് തങ്ങൾ ഇപ്പൊ 3 ആയത്ത് കൊടുന്നല്ല, സ്ക്രീൻഷോട്ട് ഒക്കെ ചെയ്തിട്ട് അത് കൃത്യമായിട്ട് ഞാൻ ഇവിടെ അഡ്രസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. തോളത്ത് വെച്ചിട്ട് വെടിവെക്കാൻ വളരെ ഈസിയാ. പക്ഷെ ആലങ്കാട് സാറ് പറയുന്നുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞതിന്റെ അദ്ദേഹം സമ്മതിക്കുന്ന അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു വാദഗതിയെ മാറ്റി പറയുന്നതാണ്. പക്ഷെ അതില് താങ്കൾ ക്രെഡിറ്റ് എടുക്കണ്ട ഹമീദ് പ്ലീസ്. ഓക്കെ, ആലങ്കാട് സാറ് എത്രയോ മഹോദര.